ബിസ്മഹി തആല നഹ്മദുഹു വനുസല്ലി വനുസല്ലിമു അലാ റസൂലിൽ കരീം വഅല ആലിഹി വസഹബിഹി വസല്ലമ അമ്മാ ബാദ്. ഈ മഹതായ ചടങ്ങിന്റെ അധ്യക്ഷൻ അഭിവന്ദനായ സി അബ്ദുള്ള മൗലവി, ഉസ്താദ് പുത്തനഴി മൊയ്തീൻ ഫൈസി, സുന്നി യുവനസംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉസ്താദ് മലയമ്മ, ഉസ്താദ് കൊടക് അബ്ദുറഹിമാൻ മുസ്ലിയാർ അടക്കമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബ്രിട്ടീഷുകാര് ഇന്ത്യക്ക് പ്രയോഗമുണ്ട്. ആ വർത്തമാനം ഇങ്ങനെയാണ്, ഒരുതരം വൈക്കോൽ മനുഷ്യരിലേക്കാണ് ഇത്രയും മനോഹരമായ ഒരു രാജ്യത്തെ നാം കൈമാറ്റം ചെയ്യുന്നത്. വിഭവങ്ങൾ സമൃദ്ധമായ പ്രകൃതി, ഒരുതരം വൈക്കോൽ മനുഷ്യരിലേക്കാണ് ബ്രിട്ടീഷുകാര് എറിഞ്ഞുകൊടുക്കുന്നത് എന്ന ചർച്ചിലിന്റെ പ്രഖ്യാതമായ വജസ്സുണ്ട്. 1921 മലബാർ സമരം പരിശോധിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരുന്നു. അവരുടെ ലക്ഷ്യം സൂര്യനസ്തമി ഇടവലയത്തിൽ വെച്ച് അമ്മാനമാടിയ ബ്രിട്ടീഷുകാരന്റെ സാമ്രാജ്യത്തിൽ ഒരിക്കലും സൂര്യനസ്തമിക്കില്ല. ഒരു സ്ഥലത്ത് ഉദിക്കുകയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അസ്തമിക്കില്ല. അത്രയും രാജ്യങ്ങളെയും രാഷ്ട്രങ്ങളെയും തങ്ങളുടെ കരവ, പക്ഷേ ആ താല്പര്യമില്ലായ്മയിൽ നിന്ന് ഒരുപാട് സംഗതികൾ അവർ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണ്? ഈ രാജ്യത്തെ ധ്രുവീകരിക്കലാണ്, ഈ രാജ്യത്തെ വർഗീകരിക്കലാണ്. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന കുറുക്കന്റെ ബുദ്ധി, രാജ്യത്ത് പ്രയോഗേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഈ ഡിവൈഡ് ആൻഡ് റൂളിന്റെ മറ്റൊരു വശമായിരുന്നു ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഒരേ സമയം വാദിയും പ്രതിയുമാക്കി, ഒരേ സമയം നീതിയും അനീതിയും നടപ്പിലാക്കി ഈ രാജ്യത്തു നിന്ന് പോകാൻ ബ്രിട്ടീഷുകാരുടെ താല്പര്യം ഉണ്ടായിട്ടില്ല. വെറുതെയല്ല ഇവിടെ റെയിൽ ഉണ്ടായത്. നമ്മൾ റെയില് ഇന്ത്യയുടെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമെന്ന് നാം ആഘോഷിക്കുന്ന ഇന്ത്യൻ റെയിൽവേ ഇന്ത്യക്കാർക്ക് വേണ്ടിയല്ല, ബ്രിട്ടീഷുകാരല്ല. ബ്രിട്ടീഷിലേക്ക്, അവന്റെ രാജ്യത്തിലേക്ക് ഇന്ത്യയിലെ വിഭവങ്ങളെ കൊള്ളയടിച്ച് കടത്തിക്കൊണ്ടുപോകാനുള്ള വഴികൾ എളുപ്പമാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമായിരുന്നു റെയിൽവേയുടെ പിന്നിലുണ്ടായിരുന്നത്. ആ ബ്രിട്ടീഷുകാരൻ സംഗതി, ഒരു മനുഷ്യന്റെ മുന്നിൽ എന്താണ്? അത് മതമാണ്, അത് ദൈവവിശ്വാസമാണ്, അത് വൈകാരികതയാണ്. ആ വൈകാരികതയിൽ പിടിച്ചാൽ മനുഷ്യന് മുന്നോട്ട് നീങ്ങാൻ സാധിക്കില്ല എന്ന് ബ്രിട്ടീഷുകാരൻ അറിയാം. ആ ബ്രിട്ടീഷുകാരന്റെ പിണിയാളുകൾ തന്നെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെ ഇടയിലും വൈകാരികത കുത്തി നിറക്കുന്നത്. ഇവിടെ തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം അവർക്ക് മതമല്ല, അവർക്ക് മതമല്ല, അവർക്ക് വേണ്ടത് വൈകാരികത കുത്തി നിറച്ച് അവരുടെ സമ്പത്തും അവരുടെ അധികാരവും കൈക്കലാക്കലാണ്. അത് നമ്മുടെ ഇടയിലുള്ള തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളായാലും നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. IS വന്നപ്പോ, ISIS വന്നപ്പോ ചുമേനായി നിന്ന് ഓരോരുത്തരെ പരിശോധിച്ച് സിറിയയുടെ പുറത്തേക്ക് വിടുന്നുണ്ട്. അറബ് പത്രം IS കത്തുനിന്ന സമയം ചെയ്ത റിപ്പോർട്ടാണ്. ഓരോരുത്തരെയും ഇന്റർവ്യൂ ചെയ്യുകയാണ്. സിറിയയുടെ ബോർഡറിൽ നിന്ന് മുസ്ലിമാണോ? പോകാം. ക്രൈസ്തവനാണോ? പോകാൻ പറ്റില്ല എന്ന ഇന്റർവ്യൂ ആയിരുന്നു IS വാച്ച്മാൻമാർ നടത്തിയത്. ഒരു ക്രിസ്ത്യൻ കുടുംബം വരുന്നു, ഈ വാച്ച്മാൻമാർ അവർ ഇന്റർവ്യൂ ചെയ്യുന്നു, മുസ്ലിമാണോ? ഒരച്ഛനും മഹനാഥൻ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, മുസ്ലിമാണ്. IS പറഞ്ഞു, കേവലം മുസ്ലിം എന്ന് പറഞ്ഞാൽ പോരാ, അതിന് തെളിവ് വേണം. ഗ്രഹനാഥൻ ചോദിച്ചു, ഭർത്താവ് ചോദിച്ചു, എന്തിനാണ് ഇവർക്ക് ഖുർആൻ അറിയില്ല? ഈ ഗ്രഹനാഥൻ ചെയ്തത് എന്താണ്? അവൻ ബൈബിളിലെ, അറബ് ബൈബിളിലെ ഒരായത്ത് ഓതി കൊടുത്തു. ഒരു വജസ്സോദര്യ ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ മുസ്ലിമാണെന്ന് പറഞ്ഞു,
അവർ ഖുർആൻ ഓതാൻ പറഞ്ഞപ്പോ നിങ്ങൾ ബൈബിളാണ് പാരായണം ചെയ്ത് അറബിയിലുള്ള ബൈബിൾ ഇതവർ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മുടെ കാര്യം എന്തായിരിക്കും എന്ന് ചോദിച്ചു പ്രിയപ്പെട്ട ഭാര്യയെ ഇവർ ഐഎസിന്റെ ആൾക്കാരാണ് ഇവർക്ക് ഖുർആനും അറിയില്ല ഇവർക്ക് ബൈബിളും അറിയില്ല ഖുർആനും അറിയില്ല ബൈബിളും അറിയില്ല അതുകൊണ്ടാണ് നമ്മെ കടത്തിവിട്ടത് എന്ന് പറയുന്ന വൈകാരിക തലം ഇവിടെ ഈ ബ്രിട്ടീഷുകാരൻ മതത്തിൽ നമ്മെ പിടിച്ചത് മതത്തിൽ പിടിച്ച് ഇവിടെ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കുകയാണ് ആ വർഗീയമായ ധ്രുവീകരണം ആ ഹൈന്ദവ മുസ്ലിം ധ്രുവീകരണം മാർ കലാപം എന്ന് പറയരുത് മാപ്പിള കലാപം എന്ന് പറയരുത് മാപ്പിള ലഹള എന്ന് പറയരുത് ഇത് മലബാർ സമരമാണ് ഇത് മലബാറിലെ സ്വാതന്ത്ര്യ സമരമാണ് ഞാൻ ചോദിക്കട്ടെ ആരാണ് മലബാർ കലാപം എന്ന് പേരിട്ടത് ആരാണ് മാപ്പിള കലാപം എന്ന് പേരിട്ടത് ആ പേരിട്ടത് ഇവിടെയുള്ള ബ്രിട്ടീഷുകാരനാണ് 1857 മലബാർ സമരം മലബാർ കലാപം എന്ന് പേരിട്ടത് ഇവിടെ 21-ന്റെ വിഷയം എന്താണ് 1921-ന്റെ വിഷയം എന്താണ് കള്ളക്കഥകളുടെ മെനഞ്ഞെടുത്ത കഥകളുടെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി പേപ്പട്ടിയെ എറിഞ്ഞു കൊല്ലുക എന്ന് പറയുന്ന കാടൻ നിയമ സമ്പ്രദായത്തിന്റെ ബലിയാടായിരുന്നു ആയിരം ഒരു സിനിമ എടുത്തു ഒച്ചപ്പാടുണ്ടായില്ല ബഹളമുണ്ടായില്ല സംഗതികളൊന്നും ഉണ്ടായില്ല ഒരുപാട് ആൾക്കാർ 1921 കണ്ടു 33 വർഷങ്ങൾക്ക് ശേഷം 1921 ചർച്ചയാകുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ന് SYS സംസ്ഥാന കമ്മിറ്റി തിരൂരിൽ നിന്ന് തുവൂരിലേക്കാണ് ഈ സംഗതി നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ തുവ്രെന്ന് പറയുന്നത് ആത്മാഭിമാനത്തിന്റെ മാപ്പിള മക്കളുടെ നെഞ്ചിൻ കൂടിൽ നിന്ന് ആ ബോഗിയിൽ കയറ്റി ബ്രിട്ടീഷുകാരൻ കൊന്ന തിരൂരിന്റെ മണ്ണിൽ നിന്ന് തുവ്വൂരിന്റെ മണ്ണിൽ ചരിത്രമുറങ്ങുന്ന മണ്ണാണിത് ഞാൻ അങ്ങ് കണ്ണൂരുകാരനാണ് ഞാൻ തുവ്വൂരിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട് ഞാൻ തുവ്വൂരിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആ തുവ്വൂരെന്ന് പറയുന്ന ഗ്രാമീണ പ്രദേശം കാണണം എന്ന ആഗ്രഹമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് പ്രസംഗിക്കാനല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് തുവ്വൂരിന്റെ കഥ തുവ്വൂരിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല 1921 പറയുമ്പോ തുവ്വൂരുമായി ഇവിടുത്തെ BJP ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഈ തുവ്വൂരിനെ മോശമാക്കി കൊണ്ടു നടക്കുന്ന ഒരു സംഗതി നമുക്ക് കാണാൻ സാധിക്കും തുവ്വൂർ എന്താണ് നമ്മോട് പറയുന്നത് തുവ്വൂർ കിണർ നമ്മോട് എന്താണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് 1921 മലബാർ സമരവുമായി ബന്ധപ്പെട്ട് തുവ്വൂരിൽ എത്ര പേർ മരിച്ചിട്ടുണ്ട് ആരാണ് കൊലയാളികൾ ആരാണ് കൊലക്ക് പിന്നിലുണ്ടായിരുന്നവർ എന്താണ് കൊലയുടെ കാരണങ്ങൾ എന്ന് നിഷ്പക്ഷമായി നമ്മൾ ആലോചിക്കുമ്പോ ഇതൊക്കെ പർവ്വതീകരിക്കപ്പെടുന്ന സംഗതികളാണ് ഒറ്റ വിഷയം നമ്മൾ പഠിക്കണം ആമ്മായ മസല എന്ന് നമ്മൾ പറയാറുണ്ട് ഒരു വിഷയത്തിലെ ആമ്മായ മസല എന്ന് നമ്മൾ പറയാറുണ്ട് 1921 ആമ്മായ മസല എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വിരുദ്ധതയാണ് ബ്രിട്ടീഷ് വിരുദ്ധത ആ ബ്രിട്ടീഷ് വിരുദ്ധത തങ്ങൾ ചെയ്താലും ആ ബ്രിട്ടീഷ് വിരുദ്ധത മുസ്ലിയാർ ചെയ്താലും ആ ബ്രിട്ടീഷ് വിരുദ്ധത ഹാജിയാർ ചെയ്താലും ആ ബ്രിട്ടീഷ് വിരുദ്ധത ഒരു നാടൻ മാപ്പിള കുട്ടികൾ ചെയ്താലും ഒരേ അളവിൽ 21 എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജന്മിക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു അടിയാന്മാരുണ്ടായിരുന്നു ഇവിടെ പാട്ടക്കരാറുകാർ ഉണ്ടായിരുന്നു ഈ ജന്മിത്വത്തിൽ നിന്ന് ഈ ജന്മിത്വത്തെ സഹ തുവ്വൂരിന്റെ കിണറെ കുറിച്ച് ചർച്ചകൾ നടക്കുകയാണ് ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ബഹുമാന്യനായ നാസർ ഫൈസി അടക്കമുള്ള നേതാക്കന്മാർ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഒറ്റ വിഷയം മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ തുവ്വൂർ കൊലക്കളരിയിൽ എത്ര പേർ മരിച്ചിട്ടുണ്ട് എത്ര പേർ മരിച്ചിട്ടുണ്ട് ഇവിടെ 34 പേർ എന്ന് പറയുന്നുണ്ട് ആ 34+2=36 രണ്ടു മാപ്പിളയും 34 ഹൈന്ദവ സഹോദരങ്ങളും മരിച്ച ഭൂമികയാണ് ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ തുവ്വൂരിന്റെ മണ്ണെന്ന് പറയുന്നത് തുവ്വൂരിലെ കിണറ്റിലേക്ക് ഗളച്ഛേദം നടത്തി അംഗവിക്ഷേപം നടത്തി ഇവിടത്തെ മാപ്പിളമാർ ഹൈന്ദവ സഹോദരങ്ങളെ
കൊലക്ക് കൊടുത്തു എന്ന് പറയുന്ന കെ മാധവൻ നായരുടെ ഹിച്ച്കോക്കിനെ പിന്താങ്ങിയിട്ട് കെ മാധവൻ നായരുടെ വായനയിലൂടെ നമ്മൾ വരുമ്പോ 36 ആള് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. അത് നമ്മൾ കെ പി കേശവ മേനോൻ എത്തുമ്പോഴേക്ക് 70 പേരായി ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ മാധവൻ നായർ ഒരുപക്ഷെ സവർണ മനസ്സിന്റെ ഉടമയാണ്. മാധവൻ നായർ മാധവന്റെ ഭൂമിയിൽ ഗണ്ഡശലേഖരമായി പ്രസിദ്ധീകരിച്ച മാധവൻ നായരുടെ മലബാർ സമരവുമായി ബന്ധപ്പെട്ട ആ സംഗതി പുസ്തകമായി മാറുന്നത് 1970 നിങ്ങൾ ആലോചിക്കണം. 1936 മരിച്ചുപോയ മാധവൻ നായരുടെ പുസ്തകം പുറത്തേക്ക് വരുന്നത് 1970. അല്ലമീനിലൂടെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മാതൃഭൂമിയിലെ കണ്ടശലേഖരത്തിലൂടെ ഈ മാധവൻ നായർ എഴുതിയ ലേഖനങ്ങളെ മുഹമ്മദ് അബ്ദുറഹിമാൻ മൗലവിയും സാക്ഷാൽ ഈ മൊയ്തു മൗലവിയും അടക്കമുള്ള അന്നത്തെ പക്ഷേ 1970 ഇത് പ്രകാശിതമാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, മാധവൻ നായരുടെ പുസ്തകത്തിൽ വാരിയൻ കുന്നത്ത് കുഞ്ഞമ്മദാജിയെ പറയുന്നില്ല? ഈ കലാപത്തെ സവർണ മനസ്സുകൊണ്ട് നോക്കിക്കണ്ട മാധവൻ നായരുടെ പുസ്തകത്തിന്റെ ഇടവഴിയിൽ പോലും നമുക്ക് മാധവൻ നായർ പറയുന്നില്ല. മാധവൻ നായരുടെ പുസ്തകത്തിൽ പറയുന്നത് ഇതിന് നേതൃത്വം കൊടുത്തത് ചെമ്പകശ്ശേരി തങ്ങളാണ് എന്ന് പറയാൻ സാധ്യമല്ല, എന്റെ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സാക്ഷാൽ കെ മാധവൻ നായരാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതിന്റെ കൃത്യമായ വിവരം. ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, മാധവൻ നായര് കേട്ട കഥകളാണ്, ഹിച്ച്കോക്ക് ഒരു പക്ഷേ വായിച്ച കഥകളായിരിക്കാം. പക്ഷേ നേരിട്ടു കണ്ടൊരു മനുഷ്യൻ എ കെ കോടൂരിനോട് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആരോടാണ് പറയുന്നത്? ആ സഹോദരന്റെ പേര് മഞ്ജി മുഹമ്മദ് കുട്ടി എന്നാണ്. മഞ്ജി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്നത് വാരിയൻ കന്തത്ത് കുഞ്ഞമ്മദാജിയുടെ വെട്ടിക്കാട്ടിൽ എന്ന് പറയുന്ന സൈനിക ക്യാമ്പിന്റെ ലഫ്റ്റനന്റ് ആയ മഞ്ജി മുഹമ്മദ് കുട്ടി എന്ന് മാത്രമല്ല, ആ തുവൂർ സമരവുമായി ബന്ധപ്പെട്ട നിയമ സംഗതികൾ പരിശോധിച്ച മഞ്ജി മുഹമ്മദ് കുട്ടിയോട് എ കെ കോടല്ലൂര് സമീപിച്ചപ്പോ പറയുന്ന സംഗതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്താ പറഞ്ഞത്? 8 പേരാണ് മരിച്ചത്. ആ 8 പേരിൽ 2 പേർ മുസ്ലിങ്ങളായിരുന്നു. എന്തേ കാരണം? മഞ്ജു പറയുന്നുണ്ട്, 1921 ബ്രിട്ടീഷുകാരൻ ആസൂത്രിതമായി ഈ പ്രദേശത്തേക്ക് തുവ്വൂരിലേക്ക് വരുന്നു, മുസ്ലിം വീടുകൾ അഗ്നിക്കരയാക്കുന്നു, ഇവിടത്തെ മനുഷ്യന്മാരെ വെടിവെച്ചു കൊല്ലുന്നു, സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നു. അതുമാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 മുസ്ലിം സ്ത്രീകളെ 5 മാപ്പിള സ്ത്രീകളെ തുവ്വൂരിന്റെ മണ്ണിൽ നിന്ന് പരസ്യമായി ബ്രിട്ടീഷുകാരൻ ബലാത്സംഗം ചെയ്ത ആത്മരോഷത്തിന്റെ വൈകാരിക രോഷത്തിന്റെ ധാർമ്മിക രോഷത്തിന്റെ പ്രതിക്രിയയായിരുന്നു ഈ സംഗതി എന്ന് മഞ്ജി മുഹമ്മദ് പറയുന്നുണ്ട്. നമുക്കറിയാം ഒരു പ്രശ്നമുണ്ടാകുമ്പോ ഒരു ക്രിയ ഉണ്ടാകുമ്പോ ഒരു പ്രതിക്രിയ ഉണ്ടാകും, ഒരു ക്രിയ ഉണ്ടാകുമ്പോ പ്രതിക്രിയ ഉണ്ടാകും. ആ പ്രതിക്രിയക്ക് നമ്മൾ തയ്യാറെടുക്കാറില്ല. പാമ്പിനെ കാണുമ്പോൾ നമുക്ക് വടി കിട്ടും, പാമ്പുണ്ട് എന്ന് കരുതി വടിയുമായി കൊണ്ടു നടക്കേണ്ട ആവശ്യം നമുക്കില്ല. എന്നിട്ട് ഈ 8 പേരെയാണ് കേവലം സംഗതി കൊലപ്പെടുത്തിയത് എന്ന് മഞ്ജി മുഹമ്മദ് പറയുന്നുണ്ട്. എന്താ കാരണം? അവിടെ മതപരമായ വിഷയമാണോ? അവിടെ മറ്റു വിഷയങ്ങളാണോ? ഒന്നുമല്ല, ഈ ബ്രിട്ടീഷുകാരന് ഒറ്റുകൊടുത്ത ഒറ്റുകൊടുത്തവരെയാണ് ഈ സൈന്യം, അല്ലെങ്കിൽ ഒരു കൂട്ടം, ഒരു ഗ്യാങ്, ആസൂത്രിതമായ ഗ്യാങ് അല്ല. മഞ്ജി മുഹമ്മദ് കുട്ടി പറയുന്ന ഒരു മറ്റു സംഗതിയുണ്ട്, ആരാണ് ഈ വിഷയം നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞ് വാരിയൻ കുന്നത്തിന്റെ മുമ്പിലേക്ക് ഹാജരാക്കിയവരെ വാരിയൻ കുന്നത്ത് ശിക്ഷിക്കുന്നുണ്ട്. 24 വീതം ചാട്ടവാറുകൊണ്ടുള്ള അടി ഈ ചെയ്തവർക്കുണ്ട്. ഇവിടെ ഒരു നേതൃത്വം ഉണ്ടാകുമ്പോ, ഇവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുമ്പോ, ഇവിടെ ഒരു ഒരു സംഗതി ഉണ്ടാകുമ്പോ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് ചോദിച്ച് 24 വീതം അടി കൊടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിന്നാമ്പുറങ്ങളിലെ കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭീകരനാണ് എന്ന് നമ്മൾ കരുതും, അരോഗ ദൃഢഗാത്രനാണെന്ന് കെ മാധവൻ നായര് ഈ വാര്യൻ കുന്നത്ത് കുഞ്ഞമ്മദാജിയെ പറയുന്നുണ്ട്. നമ്മളിപ്പോ വാര്യൻ കുന്നത്തിനെ ഓർമ്മിക്കുമ്പോ നമ്മളെന്താണ് മനസ്സിനെ ചുരുട്ടിയിട്ട് വളരെ മാടമ്പിയായി നടക്കുന്ന ഒരാളായിട്ട് നമ്മൾ ചിത്രത്തിൽ വായിക്കുമ്പോ കെ മാധവൻ
നായര് ഈ ഈ വാര്യൻ കുന്നത്തെ കുഞ്ഞമ്മദാജിയെ പറ്റി പറയുന്നുണ്ട്, കുറുന്നൊരു മനുഷ്യൻ, കറുത്തൊരു മനുഷ്യൻ, പല്ലൊക്കെ പോയിട്ടുണ്ട് എന്ന് പറയുന്ന കെ മാധവൻ നായരുടെ അനുഭവ സാക്ഷ്യം. ആ വാര്യൻ കുന്നത്തെ കുഞ്ഞമ്മദാജി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ചെയ്തത് കേവലം ഹിന്ദുക്കള് മാത്രമല്ല, ഈ ഈ ഈ സംവിധാനത്തിൽ ആരൊക്കെയാണ് ബ്രിട്ടീഷുകാരൻ്റെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാര്യൻ കുന്നത്തെ കുഞ്ഞമ്മദാജിയെ തൂക്കിക്കൊല്ലാൻ ബ്രിട്ടീഷുകാരൻ കൊടുത്ത ചാർജ് ഷീറ്റ് എന്താണ്? തുവൂർ ചാർജ് ഷീറ്റ് അല്ല, ഏതെങ്കിലും ഹൈന്ദവ ചാർജ് ഷീറ്റ് കൊടുത്തത് അധികാരി ചെക്കുട്ടിയെ കൊന്നു എന്ന് പറയുന്ന ചാർജ് ഷീറ്റാണ്. അധികാരിച്ചെക്കുട്ടിയെ കൊന്നു എന്ന് പറയുന്ന വാര്യൻ കുന്നത്തിന്റെ ചാർജ് ഷീറ്റ്, അധികാരിച്ചെക്കുട്ടിയുടെ തലയെടുത്തിട്ട് അധികാരിക്കുട്ടിയെ കാണിച്ചിട്ട് ഏറനാടിന്റെ വള്ളുവനാടിന്റെ പൊന്നാണിയുടെ പുതുപ്പൊന്നാണിയുടെ മുസ്ലിയാരങ്ങാടിയുടെ തിരൂരങ്ങാടിയുടെ പൂക്കോട്ടൂരിന്റെ പരപ്പനങ്ങാടിയുടെ മണ്ണിൽ സ്വാതന്ത്ര്യത്തിന്റെ ജീവവായുവിന് വേണ്ടി ഇങ്ങനെ പ്രചോദനം നൽകിയ മഹാനായ വാര്യൻ കുന്നത്തെ കുഞ്ഞമ്മദാജി ബ്രിട്ടീഷുകാരൻ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലാൻ പോകുമ്പോ ആ വാര്യൻ കുന്നത്തുകാരനോട്, വാര്യൻ കുന്നത്തിനോട് ബ്രിട്ടീഷുകാരൻ പറയുന്നുണ്ട്, നിനക്ക് മക്കയിലേക്ക് പോകാം, നീ ഏറ്റവും ആഗ്രഹിക്കുന്ന മക്കയാണ്, മക്കയിലേക്ക് നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോ വാര്യൻ കുന്നത്ത് കൊടുത്ത മറുപടിയുണ്ട്, എനിക്ക് മക്കയിലേക്ക് പോകേണ്ട, എന്റെ രാജ്യം ഞാൻ പറന്നു വീണത് ഏറനാടിന്റെ മണ്ണിലാണ്, ആ ഏറനാടിന്റെ മണ്ണിൽ നിന്ന് തന്നെ എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞ് മക്കയിലേക്ക് പോകേണ്ട എന്ന് പറഞ്ഞ് ഈ വാര്യൻ കുന്നത്തിനെ പിടിച്ചുകൊണ്ടു വന്നപ്പോ വാര്യൻ കുന്നത്തിന്റെ മുഖം വിഷാദമായപ്പോ ബ്രിട്ടീഷുകാരൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഹാജി പേടിച്ചു പോയോ? ഇത്രയും സാമ്രാജ്യത്തിന്റെ, മലയാള രാജ്യം എന്ന് പറയുന്ന അധികാരത്തിന്റെ ചെങ്കോൽ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഭരിക്കുമ്പോ ഒരു രാജ്യം ഭരിച്ച പ്രിയപ്പെട്ട ഹാജി നിങ്ങൾ എന്താണ് വിഷാദമായ മുഖത്തോടുകൂടി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ വാര്യൻ കുന്നത്ത് പറഞ്ഞ മറുപടിയുണ്ട്, മാപ്പിള മുസ്ലിങ്ങൾ നമ്മുടെ ദേശാഭിമാനത്തെ, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നവരോട് നമുക്ക് പറയാറുണ്ട്. വാര്യൻ കുന്നത്ത് പറഞ്ഞു, എന്റെ മുഖം വാടിയത് സങ്കടം കൊണ്ട് എന്റെ മുഖം വാടിയത് രണ്ടു കാരണങ്ങളെ കൊണ്ടാണ്. ഒന്ന്, ഞാൻ എല്ലാ ദിവസവും എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുണ്ട്, ആ പേരക്കുട്ടി ഉപ്പാപ്പ തിരിച്ചു വരുമ്പോ എനിക്ക് മിഠായി കൊണ്ടുവരണം എന്ന് പറയാറുണ്ട്, എല്ലാ ദിവസവും ഞാൻ മിഠായി കൊണ്ടുകൊടുക്കും, ഇന്ന് നിങ്ങൾ എന്റെ വെടിവെച്ച് കൊന്നാൽ എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി, അമ്മിഞ്ഞപ്പാളിന്റെ നെറുമണം മാറാത്ത, കാളിന്റെ ചവപ്പ് മാറാത്ത എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി മിഠായിക്ക് വേണ്ടി കാത്തു നിൽക്കുമല്ലോ എന്ന വൈയക്തികമായ സങ്കടം എന്റെ വേട്ടയാടുന്നുണ്ട്. രണ്ടാമതായി, നിങ്ങളുടെ പതിവ് പ്രകാരം, നിങ്ങളുടെ നിബന്ധന പ്രകാരം, നിങ്ങളുടെ ആചാര പ്രകാരം നിങ്ങൾ പറകിൽ നിന്നാണ് വെടിവെക്കുക, പറകിൽ നിന്നാണ് വെടിവെക്കുക, നിങ്ങൾ കണ്ണു കെട്ടും എങ്കിൽ നിങ്ങൾ കേൾക്കണം, പറകിൽ നിന്ന് വെടിവെക്കരുത്, എന്റെ കണ്ണ് കെട്ടരുത്, ഞാൻ ഓടില്ല, ഞാൻ കരയില്ല, ഞാൻ ബഹളം വെക്കില്ല, നിങ്ങൾ മുന്നിൽ നിന്ന് കണ്ണു കെട്ടാതെ എന്റെ നെഞ്ചിൻ കൂടിലേക്ക് വെടിവെക്കുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅന്ന മുഹമ്മദർ റസൂലുള്ള എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവി നമുക്ക് ചരിത്രത്തിന്റെ പേരിൽ മറുപടി കൊടുക്കാൻ സാധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞവസാനിപ്പിക്കാം. ഈ ചരിത്രത്തെ വക്രീകരിക്കുമ്പോ ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി ഈ സംഗതികളെ വക്രീകരിക്കുമ്പോ കേരളത്തിന്റെ ഗവൺമെന്റിനോട് നമുക്കൊന്ന് പറയാനുണ്ട്, അതിങ്ങനെയാണ് നമ്മുടെ സിലബസുകളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പുതിയ പിജി ഫാസിസ്റ്റുകൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന സമ്പ്രദായം കേരള ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് നീക്കണമെന്നാണ് പറയാനുള്ളത്. ഒരുപക്ഷേ നാളെ നമ്മുടെ കുട്ടികൾ വായിക്കേണ്ടി വരും, നാളെ നമ്മുടെ ഹൈസ്കൂൾ കുട്ടികൾ വായിക്കേണ്ടി വരും, അതിന്റെ പേരെന്താണ്? എന്തിനാണ് ഗാന്ധിജിയെ ദാദുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊന്നത് എന്നതിന്റെ ചരിത്രം മാറ്റിമറിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ദുരം അത് സൂക്ഷിക്കാൻ സാധിക്കണം. ഇത് മതമുള്ളവന്റെ നാടാണ്, ഇത് മതമില്ലാത്തവന്റെ നാടാണ്, ഇത് ഹിന്ദുവിന്റെ നാടാണ്, ഇത് മുസ്ലിമിന്റെ നാടാണ്, ഇത് ക്രൈസ്തവന്റെ നാടാണ്. ഞാനെന്ന് ചോദിക്കട്ടെ, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായപ്പോ ആരായിരുന്നു ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാന? ഒരുപക്ഷെ അബുൽ കലാം ആസാദിന് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയാകാം, പക്ഷേ ഗാന്ധിജി പറഞ്ഞത് നെഹ്റുവിനെയാണ്, ആസാദ് പറഞ്ഞത് നെഹ്റുവിനെയാണ്,
നെഹ്റു ആരാണ്? നെഹ്റു നിരീശ്വരവാദിയാണ്, നെഹ്റു സന്ദേഹവാദിയാണ്. നിരീശ്വരവാദി എന്ന് പറയേണ്ട, സന്ദേഹവാദി എന്ന് പറയാം. നെഹ്റു തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, മരിച്ചിട്ട് അങ്ങോട്ട് പോയാൽ ദൈവം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ദൈവവിശ്വാസി, ദൈവം അവിടെ ഇല്ലെങ്കിൽ ഞാൻ നിരീശ്വരവാദി എന്ന് പറയുന്ന സന്ദേഹവാദത്തിനുടമയായ ജവഹർലാലിനെയാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയാക്കിയത്. ഹിന്ദു ഭക്തനായ നാഥുറാം വിനായക് ഗോഡ്സെ തന്റെ ചുക്കിച്ചുളിഞ്ഞ നെഞ്ചിക്കൂടിലേക്ക് കടാര കുത്തിയിറക്കുമ്പോ ഹരറാം ഹരറാം എന്ന് പറഞ്ഞ് ഈ രാജ്യത്തോട് വിട പറഞ്ഞ ഗാന്ധിജിയെ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയാക്കിയില്ല. മുസ്ലിം ഭക്തനായ, മക്കയിൽ പഠിച്ച, വിശുദ്ധമായ ഖുർആനിന് ഭാഷാന്തരം നടത്തിയ മൗലാന അബുൽ കലാം ആസാദിനെ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയാക്കിയില്ല. ഇത് സന്ദേശമാണ്, ലോകത്തിന് കൊടുക്കുന്ന സന്ദേശമാണ്. അതുകൊണ്ട് രാജ്യത്തു കാണുന്ന ഈ കലുഷിതമായ അന്തരീക്ഷം, രാജ്യത്തു കാണുന്ന ഈ അക്രമങ്ങൾ, രാജ്യത്തു കാണുന്ന മാംസത്തിന്റെ പേരിൽ, ആഘോഷങ്ങളുടെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ, വസ്ത്രങ്ങളുടെ പേരിൽ, കുടിലും കുലങ്ങളും ചുടുചാമ്പലാക്കാത്ത കുടിലതയുടെ വേദാന്ത പടുമൊഴികൾ ഒതാത്ത, തളരും മനുഷ്യന്റെ തലവെട്ട് വിൽക്കാത്ത, കുതറും മനുഷ്യന്റെ കുടൽമാല കീറാത്ത, കുടിലതകളില്ലാത്ത, കുന്നായ്മയില്ലാത്ത, കുറോത്രമില്ലാത്ത, കണ്ണുകൾ നിറയാത്ത എന്റെ നാട്, എന്റെ നാട് എവിടെ എന്റെ മക്കളെ എന്ന് രാജ്യം ചോദിക്കുമ്പോ സാരേ ജഹാൻ സെ അച്ച ഹിന്ദു സിദാൻ ഹമാരാ ഹം ബുൽബുലെ ഹിസ്ഗിയെ ഹൽ സിദാൻ ഹമാരാ നിഖില പ്രപഞ്ചത്തിൽ ഉത്തമൻ ഭാരതം നാമിപ്പൂവനത്തിലെ രാപ്പാടി കൂലികൾ എന്ന ഡോക്ടർ മുഹമ്മദ് ഇക്ബാളിന്റെ മനോഹരമായ ഗാനം രാജ്യത്തിന് കൊടുത്ത് ഈ രാജ്യത്തിന്റെ സഹിഷ്ണുതയിൽ, ആ ഐക്യദാർഢ്യത്തിൽ നമുക്ക് പങ്കാളികളാകാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ തുമ്മൂരിന്റെ മണ്ടയിൽ നിങ്ങൾ സംഘടിപ്പിച്ച ഈ സ്വീകരണ കേന്ദ്രത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹുദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.